ഇന്ന് ഒരു ബിന്ദാലു റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. അത് ഫിഷ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഫിഷ് വെച്ചിട്ടും ഉണ്ടാക്കാം. അതുപോലെ പൊതുവെ നമ്മൾ കേട്ടിട്ടുള്ളത് ബീഫ് ബിന്ദാലു ആണ് ഫേമസ്, അതുപോലെ പോർക്ക് ബിന്ദാലു. ഇതെല്ലാം ബിന്ദാലു റെസിപ്പി എന്നുള്ളത് ഗോവൻ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇന്ന് മീൻ വെച്ചിട്ട് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. ഏത് മീനും എടുക്കാട്ടോ. ഇപ്പോൾ മത്തിയാണ് ഇത്. ഇനി നല്ല കഷമീനങ്ങളൊക്കെ ഉണ്ടല്ലോ, നല്ല കട്ടിയുള്ള മീനൊക്കെ എടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഇതിൻ്റെ മെയിൻ സാധനം എന്ന് പറഞ്ഞാൽ മസാലയാണ്. അപ്പം അതുപോലെ വഴറ്റാൻ വേണ്ടിയിട്ട് ഒരു സവാളയും ഒരു ഉരുളക്കിഴങ്ങ് അതുപോലെ ഒരു തക്കാളിയുമാണ്. അതൊരു മീഡിയം സൈസിലുള്ളതാണ് എടുത്തിരിക്കുന്നത്. ഇനി മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതിന് ചെറുതാക്കി അരിഞ്ഞു വെച്ചതാണ്. അത് അരിയണമെന്നില്ല, നന്നായി പേസ്റ്റ് ആക്കാനുള്ളതാണ്. പിന്നെ ഒരു 5-6 വെളുത്തുള്ളി, പിന്നെ ഇതിലേക്ക് ഒരു 1/2 teaspoon ജീരകം, ചെറിയ ജീരകം, അതുപോലെ ഒരു 1/2 teaspoon തന്നെ ഉലുവ, അതുപോലെ ഒരു 1/2 teaspoon കടുക്, പിന്നെ ഇതിലേക്ക് ഒരു ചെറിയൊരു 1 teaspoon പഞ്ചസാര വേണം, അതുപോലെ ഒരു 1/2 teaspoon മഞ്ഞൾപ്പൊടി, അതുപോലെ മുളക്, കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി മുളക് പൊടിക്ക് പകരം സാധാ കാശ്മീരി മുളകുണ്ടെങ്കിൽ, നമ്മളെ പിരിയമുളക് ഉണ്ടെങ്കിൽ അതൊരു നമുക്ക് ഒരു 10-20 ഒക്കെ എടുക്കാം. ഒരു 4-5 മീനിൻ്റെ കണക്കാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഒരു അത് കുറച്ച് നേരം ഒരു 10 minutes നല്ല ചൂടുവെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം പിരിയമുളകിൻ്റെ ആ വെള്ളം കളയുക, എന്നിട്ട് നന്നായിട്ട് അരച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ അടുത്ത് മുളകില്ലാത്ത സ്ഥിതിക്ക് ഞാൻ പിരിയമുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്, കാശ്മീരി മുളക് പൊടിയാണ്. പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട, 1-2 ഗ്രാമ്പു, ഒരു ഏലക്കായ, ഇത്രയും സാധനങ്ങൾ അരച്ചെടുക്കാനുള്ളതാണ്. അത് അരച്ചെടുക്കേണ്ടത് ഒരു 2 tablespoon വിനാഗിരിയിലാണ് ചെയ്യേണ്ടത്. ഇനി വിനാഗിരി പോരാ എന്ന് തോന്നുവാണെങ്കിൽ അരച്ചെടുക്കുമ്പോൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. കൂടുതൽ വെള്ളത്തിൻ്റെ ആവശ്യം വരില്ല. പിന്നെ വേണ്ടത് ആവശ്യത്തിന് ഉപ്പും എണ്ണയും വേണം. എണ്ണ നമ്മുടെ ഇഷ്ടത്തിനുള്ള സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഉപയോഗിക്കാം. ഇനി ഇതൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ മസാല ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് വെള്ളമൊക്കെ കൂട്ടിയിട്ടുണ്ട്, കാരണം വിനാഗിരിയിൽ മാത്രം അരച്ചെടുക്കുമ്പോൾ നല്ല പുളിയായിരിക്കും. അപ്പോൾ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടാണ് അരച്ചെടുത്തത്. അപ്പോൾ ഞാൻ കറക്റ്റായിട്ടുള്ള അളവ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. എന്നാൽ പിന്നെ നമുക്ക് ആർക്കും ഡൗട്ട് ഉണ്ടാവില്ല ഉണ്ടാക്കുന്ന സമയത്ത്. കൂടുതൽ വേണ്ടവർക്ക് അതിനനുസരിച്ച് ചെയ്യാം, അതിന് കുറവ് വേണ്ടവർക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നത് നല്ലൊരു കറക്റ്റ് അളവ് കിട്ടുമ്പോഴാണല്ലോ. അപ്പോൾ ഇനി ഇത് അടച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം, പെട്ടെന്ന് ആയി കിട്ടും. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഉള്ളി ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം, കാരണം ഇതെന്തായാലും മീൻ വേവുന്ന സമയത്ത്, അതായത് ഏത് വേവുന്ന സമയത്തായാലും അങ്ങ് വെന്തോളും. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ അരച്ചു വെച്ചിരിക്കുന്ന ഈ മസാല കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരുപാട് ടൈം ഇതാ ഒന്നില്ല, പെട്ടെന്ന് തന്നെ ആവും. ഇതിലേക്ക് വേണമെങ്കിൽ ഒരു ഇത്തിരി വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ ആണെങ്കിൽ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കണ്ട, ഫിഷ് ആയതുകൊണ്ടാണ് വെള്ളം ചേർത്ത് കൊടുക്കണേ. കാരണം ചിക്കനൊക്കെ ആകുമ്പോൾ അതിൽ നിന്ന് ഇങ്ങോട്ട് വെള്ളം ഇതിലേക്ക് ഇറങ്ങിക്കോളും. അപ്പോൾ മീന് നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തല്ലേ പറ്റുള്ളൂ, കാരണം അല്ലെങ്കിൽ അതിന് വെള്ളം ഇറങ്ങാനൊന്നും ഉണ്ടാവില്ല കൂടുതലായിട്ട്. അപ്പോൾ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 cup വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തിളപ്പിച്ച വെള്ളം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക.
ഇപ്പോൾ സാധാ പച്ചവെള്ളമായാലും കുഴപ്പമൊന്നുമില്ല, നന്നായി തിളയ്ക്കാനുള്ളതാണല്ലോ. ഇനി ഇതൊന്ന് ഒരു 2 മിനിറ്റ് തിളയ്ക്കട്ടെ. തിളച്ച് വരുമ്പോൾ എന്തായാലും ആ വിനാഗിരി ഇതിൻ്റെയൊക്കെ ഇതൊക്കെ നന്നായിട്ടങ്ങ് വെന്തോളും, കഷ്ണങ്ങളൊക്കെ ഒന്ന് നന്നായി വേവുകയും ചെയ്യും, ആ പച്ചമണവും ഒക്കെ ഒന്ന് മാറിക്കിട്ടുകയും ചെയ്യും. അതിനുശേഷം മാത്രം നമ്മൾ മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഈ കറി ഒരു 2 മിനിറ്റ് തിളച്ചിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മീൻ അങ്ങ് ഇട്ട് കൊടുക്കാം. വലിയ മീനായതുകൊണ്ടാണ് കേട്ടോ ഞാനത് കഷ്ണങ്ങളാക്കി ഇട്ടത്, പിന്നെ ഇങ്ങനെ വരഞ്ഞും കൊടുത്തിട്ടുണ്ട്. എന്നാൽ നന്നായിട്ട് ഇതിലേക്ക് മസാല അങ്ങ് പിടിച്ചോളും. ഇവിടെ മത്തി ഉള്ളത് കൊണ്ടാണ് അത് ഇട്ടത്, അല്ലെങ്കിൽ നമുക്ക് ഏത് മീനായാലും കുഴപ്പമില്ല. നല്ല കട്ടിയുള്ള മാംസം, നല്ല കട്ടിയുള്ള മീനായാലും അതെ, മത്തിയാവുമ്പോൾ പിന്നെ കുറച്ച് മുള്ളൊക്കെ ഉണ്ടായിരിക്കും കൂടുതൽ. ശ്രദ്ധിച്ച് കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ച് കൊടുക്കണമെന്ന് മാത്രം. ഇനി ഇത് അടച്ചു വയ്ക്കാം. ഇതുവരെ ഇത് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നില്ല, ഇനി അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ വെള്ളം അതിൽ ആവശ്യത്തിന് വെള്ളമുണ്ട്, വെന്ത് കിട്ടാനുള്ള വെള്ളം ഉണ്ടായിരിക്കും. ഇത് അടച്ചു വയ്ക്കാം. എന്നിട്ട് ആ മീൻ വേവുന്ന വരെ ഒരു 5 മിനിറ്റ്, 5 to 8 മിനിറ്റ് കൊണ്ട് മീൻ നന്നായിട്ട് വേവും. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പോൾ കണ്ടില്ലേ, നന്നായി തിളച്ച് മീനൊക്കെ വെന്തു, ഉരുളക്കിഴങ്ങ് വെന്തു, എല്ലാം വെന്തിട്ടുണ്ട്. നമുക്കൊരു ഡൗട്ട് തോന്നും വിനാഗിരിയൊക്കെ ഒഴിച്ച് മസാലയൊക്കെ ആയതിനു ശേഷം ഈ ഉരുളക്കിഴങ്ങൊക്കെ വേവോ എന്നുള്ളത്. പക്ഷേ ഉരുളക്കിഴങ്ങൊക്കെ വേവും, നന്നായിട്ട് വേവും. മീനൊക്കെ കണ്ടില്ലേ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് ഉടഞ്ഞിട്ടൊന്നുമില്ല, നമ്മൾ ആ ഇളക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഉടയൊന്നുമില്ല, കറക്റ്റായിട്ടുള്ള പരുവാണ്. അപ്പോൾ അത് കണ്ട് നല്ല ഒരുപാട് എന്താ വെള്ളം പോലെയല്ല, അത്യാവശ്യം തിക്ക് ഫോമിൽ തന്നെയാണ് ഉള്ളത്. ഇനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് പ്രത്യേകിച്ച് വേറൊന്നും ചെയ്യാനൊന്നുമില്ല, കാരണം നമ്മൾ ആദ്യം തന്നെ വഴറ്റിയെടുത്തത് എണ്ണയിലാണല്ലോ. ഇനി കറിവേപ്പിലൊന്നും ഇടുന്നില്ല, അതിനി വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഇത് ഒറിജിനൽ വിന്ദാലുവിൻ്റെ റെസിപ്പിയാണ്. അപ്പം അതിൽ പൊതുവേ കറിവേപ്പിലയും അതുപോലെ അങ്ങനത്തെ ഇലകൾ വേറൊന്നും ഇടാറില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഫിഷിന് പകരം നമുക്ക് ചിക്കൻ ആക്കാം, വെജിറ്റബിൾസ് ആക്കാം, ഏത് നമുക്ക് ആക്കാം. അപ്പോൾ ഈ ഫിഷ് വെച്ചിട്ടുള്ള ഐഡിയ പറഞ്ഞു തന്നത് നമ്മുടെ യൂട്യൂബ് ചാനലിലെ ഹോംമെയ്ഡ് എംഇസിലെ ഷിനി ചേച്ചിയാണ്. ചേച്ചിയാണ് ഈ മത്തി വെച്ചിട്ടുള്ള, മത്തിയല്ല ഫിഷ് വെച്ചിട്ട്, ചേച്ചി ഉണ്ടാക്കിയത് മത്തി വെച്ചിട്ടാണ്. അപ്പോൾ ഏത് ഫിഷ് വെച്ചിട്ടും നമുക്ക് ഇത് ഉണ്ടാക്കാം എന്നുള്ളൊരു ഐഡിയ പറഞ്ഞു തന്നത് ചേച്ചിയാണ്. അപ്പോൾ ചേച്ചിക്കൊരു എന്താ പറയുക, എത്ര ലൈക്ക് കൊടുത്താലും നമുക്ക് മതിയാവില്ല. അത് അടിപൊളിയായിട്ട് ചേച്ചി ഉണ്ടാക്കിയിട്ട് ഞാനത് വീട്ടിലുണ്ടാക്കി നോക്കി, അപ്പോൾ അടിപൊളി ടേസ്റ്റായിരുന്നു. അങ്ങനെയാണ് ഞാനും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയത്, അപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഹോംമെയ്ഡ് എംഇസ് എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. അട്ടിപ്പൊളി ഒരുപാട് വെറൈറ്റി റെസിപ്പികൾ ചേച്ചി ഉണ്ടാക്കുന്നുണ്ട്. കേക്കിൻ്റെ ആയാലും എല്ലാം ഒരുപാട് റെസിപ്പികളുണ്ട്. അപ്പം എല്ലാവരും ഹോംമെയ്ഡ് എംഇസ് ഒന്ന് കാണണം. പിന്നെ വിന്ദാലു ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയ റെസിപ്പിയുമായി കാണുന്നതുവരെ ബൈ.